2024-ൽ രാജ്യത്ത് ബിജെപിക്ക് അധികാരം ലഭിച്ചാൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടുമെന്നും ഇത് സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് യാതൊരുവിധ ഗുണവും ലഭിക്കുന്നതായിരിക്കില്ലെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനാണ് കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്നും ഇത് എത്രയും പെട്ടെന്ന് ലക്ഷ്യത്തിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ പ്രതിപക്ഷ നയങ്ങൾക്കെതിരെയും സിപിഎം നടത്തുന്ന ജാഥയെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിന് തെളിവാണ് കഴിഞ്ഞ 3 ജില്ലകളിലെയും ജനപങ്കാളിത്തമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2025-ൽ രാജ്യത്ത് RSS രൂപീകരിച്ചതിൻ്റെ 100-ാം വാർഷികമാണ്. 2024-ൽ കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയാൽ ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിടും. ഹിന്ദുരാഷ്ട്രമെന്നത് സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യില്ലെന്നും സവർണ കോർപ്പറേറ്റ് താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കും BJPയുടെ ഭരണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% 1% കൈകളിലാണെന്നും 73% 10% കൈകളിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തെ സൃഷ്ടിക്കുക, ഹിന്ദുത്വ സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഹിന്ദു എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ പോകുകയാണ് എന്ന് തെറ്റിദ്ധാരണയും വേണ്ട. സവർണ കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കണം, ഭൂപ്രഭുക്കന്മാരുടെ സംരക്ഷണമാണ്, ഇന്ത്യയിലെ വൻ സാമ്പത്തിക ശക്തികളുടെ താല്പര്യമാണ് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ദുരിതത്തിൽ ആണ്ടുപോയ 10 ലക്ഷക്കണക്കിന് 10 കോടിക്കണക്കിന് മനുഷ്യർ ഹിന്ദുക്കളാണ്. അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, ഇതൊന്നും പരിഹരിക്കുന്നതിന് ഈ കഴിഞ്ഞ 75 വർഷമായിട്ടും സാധിച്ചിട്ടില്ല. ഇനി ഹിന്ദുത്വ രാജ്യം വന്നാലും സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ 1% കയ്യിലാണ് കേന്ദ്രീകരിച്ചത്. രാജ്യത്തിൻ്റെ പരിപാവനമായ ഭരണഘടനയെപ്പോലും ഇല്ലായ്മ ചെയ്യാനാണ് പൗരത്വ ഭേദഗതി ബില്ലുകൊണ്ടും ഏക സിവിൽ കോഡ് കൊണ്ടും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ പ്രതിരോധിക്കാൻ രാജ്യത്ത് CPMന് മാത്രമേ സാധിക്കൂ അദ്ദേഹം പറഞ്ഞു. 5 വർഷം കൊണ്ട് 10 ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി കേരളം ഇന്ത്യക്ക് മാതൃകയാവും. 2ാം പിണറായി സർക്കാർ തൊഴിലില്ലായ്മ പരിഹരിക്കാനാണ് ഊന്നൽ നൽകുന്നതെന്നും 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ കേരളം പര്യാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി തൊഴിൽ പരിശീലനം ഉൾപ്പെടെ ലോകത്തെ പ്രമുഖ കമ്പനികളുമായി ബന്ധപ്പെട്ട് നടപ്പാക്കും. 1 വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭകർ എന്ന സർക്കാർ തീരുമാനം വിജയം കണ്ടിട്ടുണ്ട്. 1,32,000 രജിസ്ട്രേഷൻ പൂർത്തിയായി. 31 മാർച്ചിനകം 1.5 ലക്ഷത്തോളം രജിസ്ട്രേഷൻ പൂർത്തിയാവുമെന്നും ഇത് കൃത്യമായി തന്നെ സർക്കാർ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്രാവശ്യം 2ാമത് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഊന്നൽ തൊഴിലില്ലായ്മ പരിഹരിക്കാനാണ്. ഇവിടെ ഏതാണ്ട് 53 ലക്ഷം വരുന്ന തൊഴിലന്വേഷകരുണ്ട് എന്നാണ് ഞങ്ങൾ അപ്പോൾ അവസാനമെടുത്ത കണക്കിൽ പറയുന്നത്. +2 കഴിഞ്ഞ് 59 വയസ്സ് വരെയുള്ള 53 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ തൊഴിൽ വേണമെന്ന് അവരാവശ്യപ്പെടുകയാണ്. അതിലഭ്യസ്തവിധരായ യുവതി യുവാക്കളെ നോക്കിയപ്പോൾ 22 വയസ്സ് മുതൽ, +2 കഴിഞ്ഞ ഉടനെ ജോലി വേണമെന്നില്ല, 22 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള യുവതി യുവാക്കളുടെ എണ്ണം 29 ലക്ഷം വരും. ആ 29 ലക്ഷത്തെയും കേഡിസ്കിന്റെ ഭാഗമായി ഫലപ്രദമായി പരിശീലിപ്പിച്ച് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിന്റെ മുമ്പിൽ തന്നെ ആവശ്യവുമായിട്ട് വന്ന ലോകത്തിന്റെ വിവിധ മേഖലയിലെ 10 ലക്ഷം ആളുകളുടെ ഡിമാൻഡ് ഇപ്പോഴുണ്ട്. 10 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കാൻ ആവശ്യമായ സംവിധാനം കേരളത്തിന്റെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 45 മീറ്റർ വീതിയിൽ ദേശീയപാത എന്നതിന് CPM പൂർണ്ണ പിന്തുണ നൽകിയതാണ്. എന്നാൽ ചില ഒറ്റപ്പെട്ട എതിർപ്പുകൾ ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ നിന്നും പിന്മാറി. ഇതോടെ പുതിയ സർക്കാരിന് നാഷണൽ ഹൈവേ നടപ്പാക്കാൻ 65,000 കോടി രൂപ കിഫ്ബി പദ്ധതിയിൽ നിന്ന് നൽകേണ്ടതായി വന്നു. 2023 മെയ് മാസത്തോടെ ദേശീയപാത ഉൾപ്പെടെ പൂർത്തിയാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെതിരെ BJPയും UDFഉം രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് പ്രമാണിമാർക്ക് വേണ്ടി മാത്രമുള്ള പാതയല്ലെന്നും രാജ്യത്തെ സാധാരണക്കാർക്കും കേരളയിൽ ഉപകാരപ്രദമാവുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് ആ ഭൂമി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ 6,500 കോടി രൂപ കേരളം മുടക്കേണ്ടി വരുമായിരുന്നില്ല. നമ്മളത് മുടക്കി.
ഇപ്പോൾ അറ്റം മുതൽ മറ്റൊരറ്റം വരെ വർഷം തുടങ്ങി. അടുത്ത കൊല്ലമാകുമ്പോഴേക്ക്, ഏതാണ്ട് ഏപ്രിൽ മെയ് മാസമാകുമ്പോഴേക്ക് ഈ റോഡ് പരിപൂർണമായിട്ട് നമ്മൾ നാലുവരി പാതയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നാലുവരിയല്ല ആറുവരി, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ വരി സർവീസ് റോഡ്, അങ്ങനെ മൊത്തം എട്ട് വരി പാതയാണ്. അത് പൂർത്തിയായി, അതിൻ്റെ ആദ്യ ഭാഗം പൂർത്തിയായിട്ടുണ്ട്, പൂർത്തിയായി വരികയാണ്. ആദ്യ ഭാഗം എടുത്തത് ഊരാണെങ്കിൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ്, അത് അദാനിയോട് മത്സരിച്ചിട്ടാണ് എടുത്തത്. അദാനിയോട് മത്സരിച്ചിട്ട് ഊരാണെങ്കിൽ കോൺട്രാക്ട് സൊസൈറ്റി എടുത്ത ആദ്യത്തെ 30 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡ്, തലപ്പാടിയിൽ നിന്ന് ചുർക്കളയുള്ള റോഡ്, അതിൻ്റെ ആദ്യ ഭാഗം റോഡ് പണി പൂർത്തിയായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.